Hi friends, ellarkum pudhiya video lkk swagatham. Innappa nammal ullade Madurayilana. Madurayil inna raavile Madura Meenakshi Amman Kovilokke cover cheythu. Appa avadathe idu videos um karyangalum shoot cheyan pattilla. Avadunna mobile allowed alla. Appa nammal oru uchayite avadunna food okke kazhichu porathu irangi. ഇനിയിപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മളിവിടെ ഒരു അണ്ണം പറഞ്ഞാണ് ഒരു തിരുമലൈ നായക്കർ പാലസ് എന്ന് പറഞ്ഞൊരു അടിപൊളിയൊരു പാലസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. മധുരയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ എൻ്റെ വെഹിക്കിളാണ് ഇപ്പോൾ ആ പാലസ് ഉള്ളത്. ഗൈസ്, നമ്മളിപ്പം ഈ മഹലിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇത് 1623 to 1659 ഉണ്ടായിരുന്ന പാലസാണ്. ഇത് തിരുമലൈ നായക് എന്ന് പറയുന്ന രാജാവ് 17th century ഭരിച്ചിരുന്ന മധുര ഭരിച്ചിരുന്നപ്പം പണിതാണ് ഈ പാലസ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഇതുണ്ടോ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ബ്യൂട്ടി അല്ല അകത്ത്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് ഭയങ്കര പുറത്തുനിന്ന് അത്ര ഒരു ഇതൊന്നും ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു പാലസിൻ്റെ ആ ഒരു ലുക്കൊന്നും പുറത്തുനിന്ന് കണ്ടില്ല. പക്ഷെ അകത്ത് ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ആ ഒരു ലുക്കുണ്ടോ, വേറൊരു ലെവൽ തന്നെയാണ്. അടിപൊളി ലുക്കാണ് ഇതിൻ്റെ ഉള്ളുവശം. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്ര ലുക്ക് എന്തായാലും ഇല്ല. അത് ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞിരുന്നതാണ്. നമുക്കെന്തായാലും ജസ്റ്റ് ഇതിലേക്കൊന്ന് കയറിയിട്ട് വരാം. ഈയൊരു ഇത് കണ്ടോ, ഈ ഒരു തൂണ്, നമ്മൾ മൂന്ന് പേര് ഇത് പിടിച്ചിട്ടും അത് മുട്ടുന്നില്ല, അത്രക്ക് വീതിയുണ്ട് ഈ ഒരു ഓരോ പില്ലേഴ്സിനും ഒരു വെച്ചിരിക്കുന്നത് തന്നെ. എങ്ങനെയുണ്ട് കാണാൻ തന്നെ, അടിപൊളി കാഴ്ച എന്തായാലും കേട്ടോ. ഗൈസ്, ഇതാ നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇതെന്ന് വെച്ചാൽ ഒരാൾക്ക് കയറുന്നതിന് 10 രൂപ മാത്രമേ ചാർജ് ഉള്ളൂ. പിന്നെ അതിന് പുറമെ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനൊരു 30 രൂപ ചാർജും കൂടെ വേണം. അതിൻ്റെ രണ്ടിൻ്റെയാണ്. നമ്മളിപ്പോൾ 3 പേരാണുള്ളത്. അതാ 30 രൂപ 60 രൂപ ആയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് വരുന്നത് മധുര മീനാക്ഷി അമ്മൻ കോവിലിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ പാലസ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാഴ്ച ഉണ്ടോ. ഇതാണ് നമ്മൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ജയിലാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കാണുമ്പോൾ ആ ഒരു ലുക്കൊക്കെ ഉണ്ട് ജയിലിൻ്റെ. ഇവിടെയൊക്കെ അവരൊരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് രാത്രി എന്തോ ലൈറ്റ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടോ അമ്മാതിരി ലുക്ക് അത് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ വേറെ ലെവൽ തന്നെയാണ് സത്യം പറയാലോ. നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു ലുക്കേ അല്ല ഉള്ളിൽ കയറിയപ്പം. ഇവിടെ രാത്രി എന്തായാലും ഒന്ന് ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് രാത്രി കയറുന്നത് നല്ലതായിരിക്കും. കാരണം എന്തോ ലൈറ്റ് ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തോ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ തൂണിൻ്റെ താഴെയായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുണ്ടോ, ഓരോ പില്ലേഴ്സിനും ഓരോ ലൈറ്റുകളാണ്. ഇതുണ്ടോ പച്ച ചുവപ്പ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നൈറ്റാണ് ഇതിൻ്റെ ഷോ വരുന്നത്. ഇതുണ്ടോ അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ. സൗണ്ട് ഇഫക്റ്റും ഉണ്ട് ലൈറ്റിൻ്റെ ഇഫക്റ്റും വെച്ചിട്ടാണ് ആ ഷോ ചെയ്തിരിക്കുന്നത്. തിരുമലൈ നായക് പാലസിൻ്റെ ബ്ലൂ പ്രിൻ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ കോടതി വരെ ഉണ്ടായിരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നതാണ്ടോ. കോർട്ടുണ്ട്. എന്തുണ്ടോ, ഇതാണ് തിരുമലൈ നായിക്ക രാജാവിൻ്റെ ആ സിംഹാസനം. ഇത് മൊത്തം CCTV നിരീക്ഷണത്തിലാണ്. എല്ലാ സ്ഥലത്തും CCTV വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പം എന്തോ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും. ഇതുണ്ട് ഓരോ ഈ തൂണുകളുടെ ഇടയിലുള്ള റൂഫിനും ഓരോ സ്റ്റൈലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ആ രാജാവിൻ്റെ സമയത്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് തന്നെ ഉണ്ടോ അമ്മാതിരി ലുക്ക് കാണാൻ.
ആദ്യത്തെ ഒരു ഈ പാലസിന്റെ വ്യൂ ഗൈസ്. ഇതുണ്ട് ഈ പാലസിന്റെ പുറത്തുള്ള കാഴ്ചയാണ് നല്ല. ഇവിടെ എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ച എന്തായാലും കേട്ടോ. ഈ പുറത്ത് അതായത് എൻട്രൻസിൽ എൻട്രൻസ് നമ്മളിതാ ഈ പാലസ് നിന്ന് ഇറങ്ങി ഉള്ളിലത്തെ കുറെ കാഴ്ചകളൊക്കെ കണ്ട്. നമ്മളിപ്പോ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല ഉള്ളിലെ കാഴ്ചകൾ, നല്ല രസമുണ്ട് കാണാനൊക്കെ. അത് രാത്രിയാണെങ്കിൽ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് എന്നാണ് അവരോട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഡേ വന്നതുകൊണ്ട് അതൊന്നുമില്ല. അപ്പൊ അവിടുത്തെ ഓരോ തൂണുകൾക്കും ഓരോ ലൈറ്റുകൾ സെറ്റാക്കിയിട്ട് അവരവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കളർ ലൈറ്റുകളൊക്കെ. അപ്പൊ നല്ല അടിപൊളിയാണ് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ. വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നതാണ്. അപ്പൊ ഒരു അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം പുതിയൊരു കാഴ്ചയും വിശേഷങ്ങളുമായി കണ്ടുമുട്ടും വരെ. ബൈ ബൈ.